നമസ്കാരം, ബിഗിനേഴ്സ് ഗൈഡിലേക്ക് ഏവർക്കും സ്വാഗതം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ലോകമെമ്പാടും വിവിധ രാജ്യങ്ങൾ പ്രതിരോധത്തിനായി കൂടുതൽ തുക വകയിരുത്തുന്നതിനാണ് വഴിവെക്കുന്നത്. ചൈനയും ജർമ്മനിയും ഇതിനകം പ്രതിരോധത്തിനുള്ള വകയിരുത്തൽ വർധന പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യയും ആ വഴിയെ തന്നെ തിരിയേണ്ടി വരും. പ്രതിരോധ മേഖലയ്ക്കായി ഗണ്യമായ തുകയാണ് ഇപ്പോൾ തന്നെ ഇന്ത്യ ചെലവിടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളിയും അതിർത്തികളിലെ നിരന്തരമായ ഭീഷണിയും ഓരോ വർഷവും പ്രതിരോധത്തിനായുള്ള വകമാറ്റൽ വർദ്ധിപ്പിക്കുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കരസേനയാണ് ഇന്ത്യയുടേത്. സൈനിക ചെലവിൽ മുൻപന്തിയിൽ നിൽക്കുന്ന 10 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 1.5% സൈനിക ആവശ്യത്തിനായാണ് വിനിയോഗിക്കുന്നത്. നമ്മുടെ സൈനിക ഉപകരണങ്ങളുടെ 30% മാത്രമാണ് രാജ്യത്തിനകത്ത് നിർമ്മിക്കുന്നത്. പ്രതിരോധ മേഖലയ്ക്കു വേണ്ട ആയുധങ്ങൾക്കും ഉപകരണങ്ങൾക്കുമായി കൂടുതലായും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. ഈ രീതി മാറ്റുകയും പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. പ്രതിരോധ ആവശ്യങ്ങൾക്കായി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന സ്ഥിതി ഒഴിവാക്കാൻ ഈ മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കയറ്റുമതി നടത്താനുമുള്ള നയം രൂപീകരിച്ചിട്ടുണ്ട്. പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ സാഹചര്യത്തിൽ പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിക്കുന്ന ബിസിനസ് ദ്രുതഗതിയിൽ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അവസരങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിക്ഷേപ തന്ത്രങ്ങൾ ഓഹരി നിക്ഷേപകർക്ക് ആവിഷ്കരിക്കാവുന്നതാണ്. പ്രതിരോധം എന്ന തീമിനെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന 10 ഓഹരികളാണ് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നത്. LNT, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, MTAR ടെക്നോളജീസ്, പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ്, സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ, മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്. ഈ സ്റ്റോക്സാണ് നമ്മൾ ഈ ഡിഫൻസ് തീമിൽ സജസ്റ്റ് ചെയ്യുന്നത്. ബിഗിനേഴ്സ് ഗൈഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.